നമസ്കാരം വിദ്യാസമ്പന്നരായ യുവാക്കൾ ജോലി അതായത് തൊഴിലില്ലാതെ നട്ടം തിരിയുമ്പോൾ സി പി എം ഏരിയ സെക്രട്ടറി എന്നതിനെ തൊഴിലാക്കിയിരിക്കുകയാണ് സക്കീർ അതായത് സി പി എം ഏരിയ സെക്രട്ടറി എന്നത് പണം സമ്പാദിക്കാനുള്ള തൊഴിലായി സ്വീകരിച്ചിരിക്കുകയാണ് സക്കീർ ഹുസൈൻ എന്ന പാർട്ടി സെക്രട്ടറി സക്കീർ ഹുസൈൻ എന്ന പാർട്ടി ഏരിയ സെക്രട്ടറി അതായത് സി പി എം ഏരിയ സെക്രട്ടറിയുടെ സമ്പാദ്യം നാല് വീടുകൾ കോടികളുടെ സ്വത്തുക്കൾ എന്നതാണ് പോലും ഞെട്ടിച്ചിരിക്കുകയാണ് സക്കീർ ഹുസൈൻ്റെ ഈ സമ്പാദ്യ കണക്കുകൾ പാർട്ടിക്ക് പിഴവ് പറ്റിയെന്ന് ഒടുവിൽ പാർട്ടി തന്നെ നിയമിച്ച അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ട് നൽകിയിരിക്കുന്നു ആരും സംശയിക്കേണ്ടതില്ല അതായത് സി പി എം എന്ന പാർട്ടി ഇപ്പോൾ ഇങ്ങനെയാണ് ഭൂഷകളെ തോൽപ്പിക്കാൻ ഭൂഷകളുടെ അപ്പനാകണം ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് എന്ന സിനിമയിൽ പിണറായി വിജയനോട് സാമ്യമുള്ള കഥാപാത്രം പറയുന്ന വാക്കുകളാണിത് ഇപ്പോഴത്തെ സഖാക്കൾ പിന്തുടരുന്ന ആപ്തവാക്യവും ഇതുതന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് സഖാവ് ബി എ സക്കീർ ഹുസൈനും ഇതൊക്കെ ചെയ്തത് പാർട്ടി പ്രവർത്തനത്തിലൂടെ സമ്പാദിച്ചു അതിൽ ഒരു വിഹിതം പറ്റി പാർട്ടി എല്ലാത്തിനും കൂട്ടുനിന്നു അല്ലായിരുന്നെങ്കിൽ വലിയ സാമ്പത്തിക അടിത്തറിയൊന്നുമില്ലാത്ത സക്കീർ ഹുസൈൻ കോടികൾ സമ്പാദിക്കില്ലയായിരുന്നു അതായത് വി എ സക്കീർ ഹുസൈൻ്റെ പാവത്തിൻ്റെ ഭാരത്തിൽ സി പി എമ്മും പങ്കാളിയാണെന്നതാണ് സാരം സി പി എം കളമശ്ശേരി മുൻ ഏരിയ സെക്രട്ടറി വി എ സക്കീർ ഹുസൈനെതിരായ പാർട്ടി അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തുവരുമ്പോൾ സഖാക്കൾ തന്നെ ഞെട്ടിയിരിക്കുകയാണ് ഈ റിപ്പോർട്ട് പാർട്ടി പത്രത്തിൽ പ്രസിദ്ധീകരിച്ചില്ലെങ്കിലും ഭൂഷ പത്രങ്ങളിലൂടെ അറിയേണ്ടവരെല്ലാം അറിയുമെന്ന് പാർട്ടിക്ക് തന്നെ അറിയാം കഴിഞ്ഞ പത്തു വർഷത്തിനിടെ വൻതോതിൽ സ്വത്തുക്കൾ വാങ്ങിക്കൂട്ടിയെന്നും പാർട്ടി അനുവാദമില്ലാതെ വിദേശയാത്ര നടത്തിയെന്നുമാണ് കണ്ടെത്തലുകൾ അനധികൃത സ്വത്ത് സമ്പാദനത്തിന് സക്കീർ ഹുസൈനെതിരെ അന്വേഷണം ആവശ്യപ്പെട്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനും പരാതി കിട്ടിയിട്ടുണ്ട് വ്യവസായിയെ തട്ടിക്കൊണ്ടുപോയലടക്കം പ്രതിയായ സി പി എം കളമശ്ശേരി മുൻ ഏരിയ സെക്രട്ടറിയും ജില്ലാ കമ്മിറ്റി അംഗവുമായിരുന്ന വി എസ് സക്കീർ ഹുസൈന് പിഴവ് പറ്റിയെന്നാണ് അന്വേഷണ കമ്മീഷൻ്റെ റിപ്പോർട്ടിലുള്ളത് നേതാവിനെ തിരുത്തുന്നതിലും തെറ്റ് ചൂണ്ടിക്കാട്ടുന്നതിലും കളമശ്ശേരി ഏരിയ കമ്മിറ്റിയുടെ ഭാഗത്തു നിന്നും പിഴവുണ്ടായി സ്വത്തുക്കൾ വാങ്ങിക്കൂട്ടുമ്പോൾ അക്കാര്യം താനുൾപ്പെട്ട കമ്മറ്റികളിൽ അറിയിച്ചില്ല പത്തു വർഷത്തിനിടെ നാല് വീടുകളാണ് വാങ്ങിയത് എഴുപത്തി ആറ് ലക്ഷം രൂപയ്ക്ക് അഞ്ചാം തരണം വാങ്ങാനും നീക്കമുണ്ടായി സക്കീർ ഹുസൈൻ്റെയും ഭാര്യയുടെയും വരുമാനവും മറ്റ് വീടുകളുടെ വാടകയും കണക്കാക്കിയാൽ പുതിയൊരെണ്ണം വാങ്ങാനുള്ള സാമ്പത്തിക ശേഷിയില്ല എന്നതാണ് സത്യം രണ്ടായിരത്തി പതിനാറിൽ പാർട്ടി അറിയിക്കാതെ വിദേശത്ത് പോയി ചോദിച്ചപ്പോൾ ദുബായിലേക്കാണെന്നായിരുന്നു സക്കീർ ഹുസൈൻ്റെ മറുപടി എന്നാൽ പാർട്ടിയുടെ തന്നെ അന്വേഷണത്തിൽ ബാങ്കോങ്ങിലേക്കാണ് സക്കീർ ഹുസൈൻ പോയതെന്ന് വ്യക്തമായി ജില്ലാ കമ്മിറ്റി ശുപാർശയെ തുടർന്ന് സക്കീർ ഹുസൈനെ അടുത്തിടെ പാർട്ടിൽ നിന്നും പുറത്താക്കിയിരുന്നു എറണാകുളത്തെ മുൻ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി കെ കെ ശിവൻ നൽകിയ പരാതിയിൽ സംസ്ഥാന സമിതി അംഗം സി എം ദിനേശ്മണി ഉൾപ്പെടുന്ന മൂന്നംഗ കമ്മിറ്റിയാണ് ആരോപണങ്ങൾ സത്യമുണ്ടെന്ന് കണ്ടെത്തിയിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് നാഷ്നായി